നമസ്കാരം. എപ്പിഫനിയുടെ ഫ്ലൂട്ട് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാരിഗ എന്നൊരു മൂന്ന് നോട്ട് നോക്കി. ഇപ്പോൾ പഴയ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിങ്ങൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ കണ്ട് വരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓരോ ക്ലാസ് പോകുമ്പോഴും പുതിയ ക്ലാസ് കാണുന്നവർ ദയവ് ചെയ്ത് പഴയ ക്ലാസ്സും കൂടി കാണാൻ ശ്രമിക്കുക, കുറച്ച് കുറച്ചെങ്കിലും കേട്ട് വരാൻ ശ്രമിക്കുക. കാര്യം എന്നാലേ നമ്മൾ ഏത് രീതിയിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശിവകുമാർ വയലിൻ. ആദ്യം നമ്മൾ മൂന്ന് നോട്ട് നോക്കി. അതായത് ആദ്യം നമ്മൾ നോക്കിയ നോട്ട് എന്ന് പറയുന്നത് ഫുൾ ഫിംഗർ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഗാ ആണ് നോക്കിയത്. ഒരു ഫിംഗർ അടച്ചിട്ട് രീ വായിച്ചു. ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗറും കൂടി ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സ വായിച്ചു. ആക്ച്വലി ഫ്ലൂട്ടിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു മൂന്ന് നോട്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അടുത്ത രീതി നമ്മൾ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നിങ്ങൾ തിരിച്ച് വായിച്ച് നോക്കണം. ഈ മൂന്ന് നോട്ട് നിങ്ങൾക്ക് ക്ലിയറായി, സാ രണ്ട് ഹോൾ അടയ്ക്കുന്നത് ക്ലിയറായി കഴിഞ്ഞാൽ ഇ ക്യാൻ സ്റ്റാർട്ട് ഫ്രം സാ ടു ഗ, സാ രി ഗ എന്ന് തന്നെ വായിക്കാം. അപ്പോൾ രണ്ട് ഹോൾ ആദ്യം അടയ്ക്കുക. ഇതാണ് ആക്ച്വലി നമ്മൾ തുടങ്ങുന്ന ഒരു രീതി എന്ന് പറയുന്നത്. സായിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ എന്തിന് നമ്മൾ ഗാ തൊട്ട് തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സൗണ്ട് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ കൈ അടച്ചിട്ടാണ് വരുന്നതെങ്കിൽ കയ്യിൽ ഏതെങ്കിലും കൈ തുറന്ന് വെച്ചത് കൊണ്ടാണോ സൗണ്ട് ക്ലിയർ ആകാത്തത്, അല്ല മൗത്ത് ഹോൾ കറക്റ്റ് ആകാത്തത് കൊണ്ടാണോ ക്ലിയർ ആകാത്തത്, നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം ഗാ എന്ന നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫിംഗറിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട, മൗത്ത് ഹോൾ കൃത്യമായിട്ട് എവിടെ വെക്കണം എന്നുള്ള കാര്യം നമുക്ക് കൃത്യത ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് അത് കണ്ടുപിടിച്ച് അതൊന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഫിംഗർ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഷുവറായി, മൗത്ത് ഹോൾ കൃത്യമാണ്, ഫിംഗർ അടച്ചിട്ടില്ലാന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗാ തുടങ്ങി രീ സാ എന്നുള്ള ഒരു ആദ്യം നമ്മൾ തുടങ്ങി വന്നത്. ദെൻ ഇത് മൂന്ന് ശരിയായി നിങ്ങൾക്ക് സരിഗ എന്ന് തന്നെ വായിച്ച് പോകുന്നതാണ്. അപ്പോൾ സരിഗയുടെ കാര്യം അവിടെ കഴിഞ്ഞു, സരിഗയുടെ കാര്യം കഴിഞ്ഞു. ഓക്കെ, അടുത്ത നമ്മൾ വായിക്കാൻ പോകുന്നത് പ എന്ന സ്വരമാണ്. പ എന്ന് പറയുമ്പോൾ മൂന്ന് ലെഫ്റ്റ് ഹാൻഡിലെ ഫിംഗേഴ്സും രണ്ട് റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സും. ഞാൻ ഈ പായുടെ ഫിംഗറൊക്കെ എങ്ങനെ വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തേർഡ് ക്ലാസ്സിലെന്തോ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ അഞ്ച് ഹോൾ അടയ്ക്കുക എന്നുള്ളതാണ്. ഒത്തിരി ഇങ്ങനെ ഇറുക്ക പിടിക്കരുത് ഫ്ലൂട്ടിനെ. ഫ്ലൂട്ടിന് ആ പടം ഒരു 150 ഗ്രാമോ എന്തോ വെയിറ്റ് വരാമോ എന്നുള്ളൂ. അപ്പോൾ ആ വെയിറ്റ് നമ്മൾ താങ്ങുന്ന പോലെ നമ്മൾ ആ ഒരു സ്ട്രെങ്ത് കൊടുക്കാവൂ കൈക്ക്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കൈ വേദനിക്കും. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഫ്ലൂട്ട് പിടിക്കുന്നത് അത്രയും കഷ്ടമാണെന്ന്. ഏറ്റവും എളുപ്പമാണ് ഫ്ലൂട്ട്. ഇതിനെ പോലെ ഒരു സിമ്പിൾ വാദ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ഫിംഗർ നോക്കുക, ആദ്യത്തെ അഞ്ച് ഫിംഗർ അടച്ചാൽ പാ കിട്ടും. അഞ്ചാമത്തെ ഫിംഗർ എടുത്താൽ ദാ കിട്ടും. നാലാമത്തെ ഫിംഗർ എടുത്താൽ നീ കിട്ടും. തേർഡ് ഫിംഗർ എടുത്താൽ സ, മുകളിലത്തെ സ. ആ സ നിങ്ങൾ സാധാരണ സരിഗ വെച്ച് പോകുന്ന ആ ഒരു പവറിനേക്കാളും പാ വരുമ്പോൾ കുറച്ചുകൂടി ഒരു പവർ കൊടുത്ത് വേണം നിങ്ങൾ ആ പാ മുതൽ മുകളിലോട്ട് വായിക്കാൻ. ഒത്തിരി ഹാർഡായിട്ട് കൊടുത്തേക്കരുത്, അത് മുകളിലത്തെ സ്വരമായിരിക്കും കേൾക്കുന്നത് അതിൻ്റെ മുകളിൽ. സോ എത്ര ആവശ്യമുണ്ടോ അത് കൊടുത്ത് വേണം നിങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ നോട്ട് വായിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മൾ സാ വായിക്കുന്നു, രീ ടു ചതുർശ്രുതി ശുഭം വായിക്കുന്നു, ഗാ ടു അന്തരഗാന്ധാരം വായിക്കുന്നു, പാ വായിക്കുന്നു, ധാ ടു വായിക്കുന്നു, നീ വൺ വായിക്കുന്നു, എഗെ സ. സോ രീ ടു, ഗാ ടു, ധാ ടു, നീ വൺ, സ. ഇതിൻ്റെ കൂടെ മാ വൺ കൂടി നമ്മൾ ആഡ് ചെയ്താൽ ഇത് ഹരികാംബോജി രാഗമായിട്ട് മാറും. ഹരികാംബോജി രാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലൂട്ടിൽ തുടങ്ങി പഠിക്കുവാൻ ഏറ്റവും
എളുപ്പമുള്ള ഒരു രാഗം. നമ്മൾ കർണാട്ടിക് സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ ടു ഹോൾ സാ വെച്ച് വായിക്കാൻ, ടു ഫിംഗർ സാ വായിക്കുകയാണെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ഹരികാംബോജി രാഗം. ദാറ്റ് ഈസ് ദി ബെസ്റ്റ് വേ ടു സ്റ്റാർട്ട് ഇൻ ദി ഫ്ലൂട്ട് ഇൻസ്ട്രുമെൻ്റ്. ഓരോന്നിനും ഓരോ രാഗമാണ് കംഫർട്ടബിൾ ആയിരിക്കുന്നത്, അതിൻ്റെ ഉള്ള കാരണങ്ങൾ ഒത്തിരി ഉണ്ട്. ഫ്ലൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മായമുളകോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രീയും ഹാഫ് നോട്ട് ദായും ഹാഫ് നോട്ട് വരും. ഇറ്റ് ഈസ് ടു ടഫ് ടു അണ്ടർസ്റ്റാൻഡ് ഫോർ ദി സ്റ്റുഡൻസ്. നമുക്കത് പറഞ്ഞു കൊടുക്കാനും കഷ്ടമാണ്, അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ നോട്ടും ഫുൾ കവർ ചെയ്ത് വായിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. ആ രീതി നോക്കുകയാണെങ്കിൽ ഹരികാംബോജിയാണ് ഫ്ലൂട്ടിൽ ഏറ്റവും ബെസ്റ്റ് രാഗം എന്ന് നമുക്ക് പറയാം. അതാണ് ഈ ഫുൾ നോട്ട്സ് മാത്രം വരുന്ന ഒരു രാഗം എന്നും പറയാം. ഇപ്പോൾ അതിൽ മാ ഒഴികെ ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളാണ് വായിക്കാൻ പോകുന്നത്. വീണ്ടും 3+2, ലെഫ്റ്റ് ഹാൻഡിൽ 3, റൈറ്റ് ഹാൻഡിൽ 2. ഇങ്ങനെയാണ് പതനിസ എന്നുള്ളത് എളുപ്പമാണ്. 5 ഫിംഗർ 4 ഫിംഗർ 3 ഫിംഗർ 2 ഫിംഗർ പ ദ നി സ എളുപ്പമായിട്ട് പോകും. ഇങ്ങനെ എളുപ്പമുള്ള പഠിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും രാഗത്തിൽ വന്ന് സെറ്റിലായി നമുക്കത് പഠിക്കാം. ഇനി ഒരു നോട്ട് ബാക്കിയുള്ളത് മാ എന്ന ഫിംഗറാണ്. മാ എന്തുകൊണ്ട് ഞാൻ തനിയെ പഠിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും ഫ്ലൂട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് ആദ്യം വരാത്ത ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ, കറക്റ്റ് സൗണ്ട് വരാത്തതെന്ന് പറഞ്ഞാൽ മായാണ്. കാര്യം 6 ഹോളാണ് നമ്മൾ അടയ്ക്കുന്നത്. റൈറ്റ് ഹാൻഡിലെ 4 ഹോളും ലെഫ്റ്റ് ഹാൻഡിലെ 2nd and 3rd ഫിംഗറും. റൈറ്റ് ഹാൻഡിലെ 4 ഫിംഗറും ലെഫ്റ്റ് ഹാൻഡിലെ 2nd and 3rd ഫിംഗറും. ആദ്യത്തെ ഹോൾ അതായത് രീ വായിക്കുന്ന ഹോ ഫിംഗർ മാത്രമേ നമ്മൾ തുറന്നു വയ്ക്കുന്നുള്ളൂ, ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ആദ്യത്തെ ഹോൾ മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ, ബാക്കി കൈ വയ്ക്കുന്ന 2, 4, 6 ഹോളാണ് നമ്മൾ അടച്ചിട്ടാണ് മാ വായിക്കുന്നത്. ഇങ്ങനെ മാ വരുന്നത്. അപ്പോൾ ഇത് വയ്ക്കാൻ അല്പം നിങ്ങൾക്ക് ആദ്യം വയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാകും. നിങ്ങൾ വയ്ക്കുന്നതിനിടയ്ക്ക് മൗത്തുകൾ അവിടെ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ സിമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാ വായിച്ചിട്ട് മാ ട്രൈ ചെയ്യണം. ആദ്യം പാ വായിക്കുക, ഫസ്റ്റ് ഫിംഗർ എടുക്കുക, ബാക്കി 2 ഫിംഗർ റൈറ്റ് ഹാൻഡിൽ വയ്ക്കുക. ഡയറക്റ്റ് ഗായിൽ നിന്ന് മാ വയ്ക്കുമ്പോൾ എല്ലാ ഫിംഗറും അടയ്ക്കുമ്പോൾ ചിലപ്പോൾ അടഞ്ഞു എന്ന് വരത്തില്ല. അപ്പോൾ സിമ്പിളായിട്ട് മാ കിട്ടാനായിട്ട് നിങ്ങൾ പാ വെച്ചിട്ട്, കാര്യം ഓൾറെഡി 4 ഫിംഗർ അവിടെ വന്നു കഴിഞ്ഞു, ലെഫ്റ്റിൽ 2 റൈറ്റിൽ 2, ഇത് എടുത്താൽ മതി, അതും റിസ്ക്കില്ല. ഈ 2 ഫിംഗർ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മാ കിട്ടും. ഈ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല, സ്ട്രെയിറ്റ് അവേ വായിച്ചു പോകാം. സ്ട്രെയിറ്റ് അവേ ഹരികാംബോജി രാഗത്തിൻ്റെ ആരോഹണം. തിരിച്ചു വരുമ്പോൾ അതേപോലെ ഓരോ ഫിംഗറായിട്ട് വെച്ചോണ്ട് വന്നാൽ മതി. പാവര ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം കൈയെടുത്ത് ലെഫ്റ്റിലെ 1 കൈയെടുത്ത് റൈറ്റിലെ 2 ഫിംഗർ വയ്ക്കുക, ലെഫ്റ്റിലെ 1st ഫിംഗർ എടുക്കുക, എല്ലാം ഓപ്പൺ. ഇതാണ് ഹരികാംബോജി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗ്രാജുവലായിട്ട് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് ഓരോ നോട്ടായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വായിക്കണം. ധൃതി വയ്ക്കരുത്, ദയവ് ചെയ്ത് ധൃതി വെച്ചാൽ വരില്ല. 2 കാര്യം ശ്രദ്ധിക്കണം. 1, പാതാക വയ്ക്കുമ്പോൾ എല്ലാ ഹോളും അടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു കോൺസെൻട്രേഷൻ വേണം. അതുപോലെ തന്നെ നമ്മൾ എവിടെ വയ്ക്കുന്നു, കറക്റ്റായിട്ടാണ് ആ എയർ ഫ്ലൂട്ടിനകത്ത് പോകുന്നത്, കറക്റ്റ് സ്പോട്ടിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ ഒരു ഫീൽ ചെയ്യണം. എവിടെ വയ്ക്കുന്നു, എപ്പോൾ എങ്ങനെ വെച്ചപ്പോഴാണ് നന്നായിട്ട് ആ വോളിയം കേട്ടത്, കറക്റ്റ് ടോൺ വന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിച്ച് വേണം വായിക്കാൻ. അപ്പം നമ്മൾ ഫ്ലൂട്ട് ക്ലാസ് തുടങ്ങി. ആദ്യമായി സരിഗമ പതനീസ സാനിതപ മകരീസ എന്ന് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിന് മുതൽ നമ്മൾ ഓരോ ലെസൺ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രാക്ടീസൊക്കെ വരും, ഇതിനകത്തുള്ള രാഗങ്ങളൊക്കെ നോക്കും. സോ ഈ നോട്ട്സ് ഒരു ആൽഫബെറ്റ് പോലെയാണ്, ഒരു പ്രോപ്പർ ആൽഫബെറ്റ് പോലെയാണ്. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ ട്രൈ ചെയ്ത് ഓരോ നോട്ടായിട്ട് കറക്റ്റായിട്ട് വരുവാൻ വേണ്ടി ശ്രമിച്ച് പെർഫെക്റ്റ് ആക്കി വയ്ക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആഗ്രഹമുള്ളവരെല്ലാം ചെയ്യുക. ശിവകുമാർ വയലിൻ, പക്ഷേ എല്ലാവരും ഷെയർ ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അതേഴ്സ്. താങ്ക് യു വെരി മച്ച്.